ഇന്ന് നമ്മളൊരു കിഡിലൻ യൂസേജ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പല സമയങ്ങളിൽ നമ്മൾ തെറ്റിയാണ് ഉപയോഗിക്കാറുള്ളത്. പേടിക്കേണ്ട, നമ്മൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്കതെല്ലാം കൃത്യമായിട്ട് ഇനി വരും ദിവസങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓൾറെഡി സെലൻസ് സ്റ്റാർട്ടഡ്. അവൾ പറയാറുണ്ടല്ലേ, ഇന്നലെ ഞാനൊരു അബദ്ധം ചെയ്തു കേട്ടോ, ഇന്നലെ ഞാനൊരു അബദ്ധം ചെയ്തു, അല്ലെങ്കിൽ ഇന്നലെ അവനൊരു അബദ്ധം ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ ഒരുപാട് ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഐ ഡിഡ് എ മിസ്റ്റേക്ക്. അപ്പം ഇന്നലെ ഞാൻ അബദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ ഐ ഡിഡ് എ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഹീ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഇൻകറക്റ്റാണ്, ഇത് തെറ്റായ ഒരു സെൻറ്റൻസാണ്. ഒരിക്കലും അങ്ങനെ പറയരുത് നിങ്ങൾ. അതിനെങ്ങനെ പറയണം? സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഹാവ് ടു സേ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് യെസ്റ്റർഡേ, ഓർ ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക് യെസ്റ്റർഡേ. ഞാനൊരു അബദ്ധം ചെയ്തു, അല്ലെങ്കിൽ അവനൊരു അബദ്ധം ചെയ്തു എന്ന് പറയണം. അപ്പോൾ ഒരിക്കലും ഐ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് പറയരുത്, ഓക്കെ? അപ്പോൾ അത് ഇൻകറക്റ്റായ സെൻറ്റൻസ് ആണ്. ഇനി ഇതെങ്ങനെ നെഗറ്റീവിലേക്ക് മാറ്റാം? ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് ഒരു അബദ്ധം ചെയ്തിട്ടില്ലല്ലോ, എങ്ങനെ പറയാം? അപ്പോൾ അതിങ്ങനെയാണ് പറയേണ്ടത്, ഐ ഡിഡിൻറ്റ് മേക്ക് എ മിസ്റ്റേക്ക് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് അബദ്ധം ചെയ്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അവനാണെങ്കിലോ, ഹി ഡിഡിൻറ്റ് മേക്ക് എ മിസ്റ്റേക്ക് എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മെയ്ഡ് മിസ്റ്റേക്കാണ്, ഒരിക്കലും ഡിഡ് മിസ്റ്റേക്ക് എന്ന് പറയരുത്. ഇനി പ്രസൻ്റ് ആകുമ്പോഴും ഇതേപോലെ തന്നെ, ഒരിക്കലും ഡു മിസ്റ്റേക്ക് പറയരുത്, മേക്ക് മിസ്റ്റേക്കാണ്. ഹി മേക്സ് മിസ്റ്റേക്ക് വെനവർ ഹി സ്റ്റാർട്ട് സ്പീക്കിംഗ്, അവന് സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ഒരിക്കലും ഹി ഡസ് മിസ്റ്റേക്ക് എന്ന് പറയരുത്, ഹി മേക്സ് മിസ്റ്റേക്ക് എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ നെഗറ്റീവ് ആകുമ്പോൾ, ഹി ഡസന്റ് മേക്ക് മിസ്റ്റേക്ക് വൈൽ സ്പീക്കിംഗ്, സംസാരിക്കുമ്പോൾ അദ്ദേഹം അബദ്ധങ്ങളൊന്നും ചെയ്യാറില്ല. ഹി ഡസന്റ് മേക്ക് മിസ്റ്റേക്ക് വൈൽ സ്പീക്കിംഗ്, ഹി ഡസന്റ് മേക്ക് മിസ്റ്റേക്ക് ഡെലിബറേറ്റ്ലി വൈൽ ഡ്രൈവിംഗ്. അങ്ങനെ ഒരുപാട് സെൻറ്റൻസ് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂച്ചർ ആകുമ്പോൾ നമുക്കറിയാം, വിൽ ആഡ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ഓക്കെ, വിൽ മേക്ക് മിസ്റ്റേക്ക് ആണ്, ഐ വിൽ മേക്ക് എ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഹി വിൽ മേക്ക് എ മിസ്റ്റേക്ക്. നെഗറ്റീവ് ആകുമ്പോൾ ഐ വിൽ നോട്ട് മേക്ക് മിസ്റ്റേക്ക്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ തന്നെയാണ് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുക. എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് വീഡിയോസ് കണ്ടു, ഒരുപാട് പോഡ്കാസ്റ്റ് കേട്ടു, പക്ഷേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഈസിയാണെന്ന്, പക്ഷെ വെനവർ യു വാണ്ട് ഇറ്റ് വോണ്ട് കം അൺലെസ് യു പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത പക്ഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, യു ഹാവ് ടു കൺസ്ട്രക്ട് മെനി മെനി സെൻറ്റൻസസ് യൂസിങ് പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. പ്രസൻറ്റും പാസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യു ഓൾ വിഷ് ടു ബി ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സ് അല്ലേ? നമ്മളെല്ലാവരും ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ പറ്റും? പ്രാക്ടീസ് തന്നെയാണ്. അത് മാക്സിമം നിങ്ങൾ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാം. യു ഗോട്ട് ഇറ്റ്? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വി കാൻ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ന്യൂ ടോപ്പിക്. ടിൽ ദെൻ, ഗുഡ് ബൈ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നിങ്ങളുടെ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുത്ത് ഇനി നിങ്ങൾക്കും പഠിക്കാം ഇംഗ്ലീഷ് വിൻബ്രിഡ്ജ് അക്കാദമിയിലൂടെ. നൂതനമായ ആശയങ്ങളും രസകരമായ പരിശീലന രീതികളും സമന്വയിപ്പിച്ച ലൈവ് ക്ലാസുകളുമായി വിൻബ്രിഡ്ജ് അക്കാദമി, ദ ഡെസ്റ്റിനേഷൻ വേർ വി വാണ്ട് യു ടു ബി.